Hi, welcome to Nisha Strings. Hello. ഞങ്ങൾ രണ്ടുപേരുടെ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് എന്താണ് വിശേഷം? നമ്മുടെ ക്രിസ്മസ് വരികയല്ലേ. ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ക്രിസ്മസ് ന്യൂ ഇയർ തീമിൽ എങ്ങനെ റെഡി ആവാം? ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ രണ്ടിനും കൂടെ എങ്ങനെ നമുക്കൊരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ഡ്രസ്സപ്പ് ഗെറ്റ് റെഡി വിത്ത് അസ് എന്നൊക്കെ പറയാല്ലേ. നമുക്കൊരു നിങ്ങളും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പോലത്തെ ഡ്രസ്സൊക്കെ ക്രിസ്മസും ന്യൂ ഇയറിനും ഒരേ ഈ കളർ തീമിൽ ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഞങ്ങളൊരു കപ്പിൾ ചലഞ്ച് പോലെ എടുത്തേക്കാണ് അല്ലേ. പക്ഷെ ഞാൻ മുരളിയേട്ടൻ എടുത്ത് കൊടുത്തില്ലേ. ഇപ്പൊ ഞാൻ പറയല്ലോ, എല്ലാ പ്രാവശ്യം മുരളിയേട്ടന് ഞാനാണ് ഡ്രസ്സ് എടുത്ത് കൊടുക്കാറ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഒരു കപ്പിൾ ചലഞ്ച് നടത്തി. അതേപോലെ ഞാൻ തന്നെയാണ് അന്ന് ഞാൻ അത് പിന്നെ പറഞ്ഞില്ല. അല്ല, കപ്പിൾ ചലഞ്ചിൽ മാത്രമാണ് അന്ന് തന്നെ എടുത്തത്. അത് ഞാൻ പിന്നെ അനൗൺസ് ചെയ്തില്ല റിസൾട്ട്. പക്ഷെ എന്താ ഭൂരിപക്ഷം എന്നല്ല, എന്താ പറയുന്നത്, മെജോറിറ്റിയുടെ മലയാളം എന്താന്ന് വെച്ചാല് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ 97% മുരളിയേട്ടൻ ആണ് നന്നായിരുന്നു എന്നെല്ലാരും മലയാളം വേർഡ് കിട്ടുന്നില്ല എല്ലാരും പറഞ്ഞു. മുരളിയേട്ടൻ നന്നായി, മുരളിയേട്ടൻ നന്നായി എന്നാണ് എല്ലാരും പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞാൻ അനൗൺസ് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചു. നെക്സ്റ്റ് വീഡിയോ മറന്നുപോയി കേട്ടോ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സമയത്ത് ഏതോ റിസോർട്ടിൽ പോയെന്നൊക്കെ പറഞ്ഞപ്പോഴായിരുന്നു എല്ലാവർക്കും മുരളിയേട്ടൻ്റെ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്രാവശ്യം ഞങ്ങൾ ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ടില്ല, ഒന്ന് രണ്ടെണ്ണം. ക്രിസ്മസ് തീം ആ റെഡ് ആ വൈറ്റ് ആ ഒരു തീമിലാണ് തന്നെ താനെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് ഡ്രസ് ഗ്ലാമർ മുട്ടയായിട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താ ചുമ്മാ ഒരു തുപ്പി വെച്ചിട്ടുണ്ട്. മുട്ടയായിട്ട് ഈ ഡ്രസ് കാണിച്ച് വന്നു കഴിഞ്ഞപ്പോ വൃത്തിയായിട്ട് ഇപ്രാവശ്യം എല്ലാരും മുരളിയേട്ടനെ തന്നെ വിൻ ചെയ്യിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മുടിയുടെ ഗ്ലാമർ പോവാതിരിക്കാനായിട്ട് ആ മുട്ടത്തിലേക്ക് മറച്ച് വെച്ച് തൊപ്പി വെച്ചോണ്ട് വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ഇപ്രാവശ്യം ഡ്രസ് നമ്മള് ആമസോണിൽ നിന്നാണ് സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഡ്രസ് മുരളിയേട്ടൻ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. എന്താ പറയാ, പെപ്പി സോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അവരാണ് തോന്നുന്നത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രാൻഡഡ് സാധനമൊന്നുമല്ല, പക്ഷെ നല്ലൊരു രസമുള്ള ഒരു ഷർട്ടായിട്ട് തോന്നി. ആ മോഡൽ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് രസമായിട്ട് തോന്നിയോണ്ട് ഞാൻ മേടിച്ചു. ഞാൻ ഇട്ടപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. മോഡൽ ഇട്ട ഭംഗിയൊന്നും മുരളിയേട്ടൻ ഇട്ടപ്പോഴും വന്നില്ല. ഇതൊരു കോട്ടൺ 100% കോട്ടൺ ഫാബ്രിക് ആണ്. ഒരു മെറൂൺ ഷെയ്ഡിൽ ഒരു വൈറ്റ് പുള്ളി 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 നല്ല രസമുള്ള ഒരു ഷർട്ടാണ്. ഷർട്ട് കാണാൻ നല്ല രസമാണ്. കാഷ്വൽ വേർഷന്റെ സ്ലീവ് ഒക്കെ കണ്ടോ, സ്ലീവ് അടിവശം പ്ലെയിൻ മെറൂൺ ആണ്. അപ്പൊ നല്ലൊരു രസമുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിങ്ങനെ തിളങ്ങി നിൽക്കുന്നു. തിളങ്ങിയല്ല, മോഡൽ ഇട്ട അത്രയും ഭംഗിയൊന്നും മുരളീകൃഷ്ണൻ ഇട്ടപ്പോൾ വന്നില്ല. ഷർട്ട് കൊള്ളാം കേട്ടോ, നല്ല ഷർട്ടാണ്. ക്രിസ്മസ് തീമിന് റെഡ് അല്ലെങ്കിൽ പോലും ഇതൊരു എന്താ പറയാ, നമ്മള് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ റെഡ് മാത്രം എന്നുള്ള ഒരു അർത്ഥം. റെഡ് എടുക്കാം, ഗ്രീൻ എടുക്കാം, വൈറ്റ് എടുക്കാം. ഈ കളറിലൊക്കെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് ഇതാണ് നമ്മളുടെ ഒരു സാധനം. ഇത് ഇവർക്ക് ഇങ്ങനെ കുറെ ഇതേമാതിരിയുള്ള കാഷ്വൽ ഷർട്ട്സ് കുറെ എണ്ണം ഉണ്ട്. അപ്പൊ നല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് നല്ലൊരു 100% കോട്ടൺ ഫിറ്റിംഗ് ഒക്കെ കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ വെയർ ആണ്. പ്രൈസ് ഇപ്പൊ പറയണ്ട, കാരണം ആമസോൺ ഓരോ ദിവസം ഇപ്പൊ ഞാൻ നോക്കിയപ്പോ തന്നെ ഓരോ പ്രാവശ്യം 40% or 50% നമ്മളപ്പോ ഞാൻ ഇപ്പൊ മുരളിയേട്ടൻ എടുത്ത പ്രൈസ് പറഞ്ഞാല് പിന്നെ നിങ്ങൾ നോക്കുമ്പോ പ്രൈസ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് പ്രൈസ് പക്ഷെ നല്ല കുറവല്ലേ പ്രൈസ്. 500 താഴെ എങ്ങാണ്ടായിരുന്നു പ്രൈസ് മുരളിയേട്ടൻ എടുത്ത സമയത്ത് തന്നെ 400 something ആയിരുന്നു പ്രൈസ്. അത് നിങ്ങൾ നോക്കുമ്പോ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ആ നോക്കിയാ മതി പ്രൈസ്. ആ ദിവസത്തെ പ്രൈസ് 400 something അല്ലേ, 499 എങ്ങാണ്ടായിരുന്നു അല്ലേ കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പ്രസന്റ് ചെയ്തോണ്ട് എന്റെ വകയായിട്ട് എന്താ പറയാ, എന്റെ ഡ്രസ് ഞാൻ കറക്റ്റ് ഇതാ ക്രിസ്മസിന് ഇടാൻ പറ്റിയ ഒരു റെഡ്. എന്റെ ഡ്രസ് നല്ലതല്ലേ, ഗുഡ് അല്ലേ. റെഡ് ഡ്രസ് റെഡ് ഗൗൺ എന്ന് പറയാൻ പറ്റില്ല, റെഡ് കാഷ്വൽ വെയർ ഗൗൺ ആണ് കേട്ടോ. ഇറക്കം എന്ന് പറയാൻ ഞാൻ ബാക്കിലോട്ട് പോയി കാണിക്കാം. ഇത്രയും ഒരു ആംഗിൾ ലെങ്തിൽ നിൽക്കുന്ന ഒരു ഗൗണാണ്. അപ്പൊ നമുക്കൊരു
ക്യാഷ്വൽ ഒത്തിരി ഗോഡി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഗൗണൊന്നും അല്ല, പക്ഷെ ക്രിസ്മസിന് ഇടാൻ പറ്റിയ ഒതുങ്ങിയിരിക്കും, ഭയങ്കര ഗുണ്ടായിട്ടിരിക്കുന്നല്ലോ. ഇതിന്റെ ഡ്രസ് നല്ല എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. മെറ്റീരിയൽ ആണ് ഇടാൻ നല്ല സുഖമാണ്, ഇങ്ങനെ കുത്തരില്ല, പ്രശ്നമില്ല. പറയുന്നത് പോളി നെറ്റാണ്, നെറ്റാണ്, കംപ്ലീറ്റ് നെറ്റാണ്. അത് കയ്യിൽ കണ്ടില്ലേ, സ്ലീവ് വെക്കാത്തതുകൊണ്ട് കയ്യിൽ നന്നായിട്ട് അത് കാണാൻ പറ്റും. ഈ നെറ്റ് മെറ്റീരിയൽ ആണ് ഫുള്ള്, അടിയിൽ താഴെ ഈ ബോഡി ഫുള്ള് ലൈനിങ് വെച്ചിട്ടുണ്ട്. അപ്പം ഇടാൻ നല്ല സുഖം, ഒരു കുത്തരും ഇല്ല. നെറ്റായതുകൊണ്ട് നല്ല ഒതുങ്ങി കിടപ്പുണ്ട് ഫുള്ള്. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഒരു ഇതുപോലെ വന്നിട്ടുണ്ട് നെക്ക്. ഇതിന് ക്രൂ നെക്ക് എന്നാണ് പറയുന്നത്. ഈ കഴുത്തിന് ബാക്കിൽ സിബാണ്, അതുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്നത്. ബാക്ക് താഴെ വരെ സിബുണ്ട്. അപ്പം നല്ല നമ്മുടെ ഫിറ്റായിട്ട് കറക്റ്റായിട്ട് വണ്ണം ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. കാരണം എനിക്ക് ഇട്ടപ്പോൾ തന്നെ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുന്നതായിട്ട് തോന്നി. അപ്പം കുഴപ്പമില്ലാത്ത നല്ല കംഫർട്ടബിൾ ഗൗണ്, നല്ല ഡ്രസ്സല്ലേ. ഭയങ്കര കോസ്റ്റ്ലി അല്ല, നല്ല പ്രൈസ് കുറച്ച്, 1000 താഴെയാണ് പ്രൈസ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 1000 താഴെയാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ എനിക്കൊന്ന് 600-700 ആ റേഞ്ചിലാണ് പ്രൈസ് ഞാൻ എടുത്ത സമയത്ത്. നല്ല കംഫർട്ടബിൾ, അടിയിൽ ലൈനിങ് ആണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ഷോർട്സ് പോലെ എന്തെങ്കിലും ഇടാം, അത്ര ഒരു നെഴലടിക്കുന്ന ടൈപ്പ് അല്ല. പക്ഷെ പകലൊക്കെ നല്ല വെട്ടത്തൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച്, പക്ഷേ നൈറ്റ് വെയർ ആയിട്ടൊക്കെ നല്ല രസമുള്ള ഒരു ക്രിസ്മസിന് ഇടാൻ പറ്റിയൊരു സാധനമാണ് അല്ലേ. ക്രിസ്മസ് തീമിലല്ലേ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ നിങ്ങൾ ആരാണ് ലോളർ മാത്തമാറ്റിക്സ്, ആരാണ് കറക്റ്റ് ക്രിസ്മസ്. ഇതൊരു ഫ്ലോറൽ പ്രിന്റ് ആണ്, അത് ഞാൻ പറയാൻ പറഞ്ഞു. ഫ്ലോറൽ ഡിസൈനിലാണ്, ഫ്ലോറൽ ഡിസൈൻ ഇപ്പൊ ഭയങ്കര ഫാഷനാണ്, ഭയങ്കര രസമായിട്ട് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഫ്ലോറൽ ഡിസൈൻ. അപ്പൊ ഞാൻ കറക്റ്റ് ട്രെൻഡിനനുസരിച്ച് കറക്റ്റ് ഇത് മെറ്റീരിയൽ ഒക്കെയാണ് എടുത്തേക്കുന്നത്. നല്ല ഇടാനും സുഖം, സൂപ്പർ സാരാണ് കേട്ടോ. ശരി, ഇത് ഉത്തരവ് പറയണ്ട, നിങ്ങള് പുള്ളോൺ ഷൂ ആണ്. പുള്ളോൺ ഷൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചിരുന്നതിനാണ് പുള്ളോൺ എന്ന് പറയുന്നത്. ഈ പുള്ളോൺ ഷൂ ക്രിയേറ്റോസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. നല്ല കംഫർട്ട് വെയർ ആണ് കേട്ടോ. അപ്പം ഇത് നല്ലൊരു ഇലാസ്റ്റിക് ഒരു ബാൻഡ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇതിൻ്റെയും കേട്ടോ. ഇവിടെയും ഇങ്ങനെ നമുക്ക് സ്ട്രെച്ചബിൾ സംഭവമാണ്, സ്ട്രെച്ചബിൾ സംഭവമാണ്. അപ്പം ഇതെല്ലാം ഒരു കളറും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു ബ്ലൂ മിക്സ് ഓഫ് 3 colors, ഒരു ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, എല്ലാം കൂടെ നല്ലൊരു രസമുള്ള ഒരു കാഷ്വൽ വെയർ ഷൂ ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വേണ്ടിട്ട് വോട്ട് ചെയ്യാം. സർക്കസ് കാണിച്ചതിന്റെ പേരിൽ ആരും വോട്ട് ചെയ്യില്ല, ആരും വോട്ട് ചെയ്യില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, ജീൻസ് മെറ്റീരിയൽ അല്ലേ, ജീൻസ് അല്ലേ, ജീൻസ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഒന്നും ഇല്ല. അങ്ങനല്ല, അത് പോലെ ഇരിക്കുന്നു ജീൻസിന്റെ തുണി പോലെ ഇരിക്കുന്നില്ലേ കണ്ടിട്ട്. ഞാൻ പറഞ്ഞ മണ്ടത്തരം ആണെങ്കിലും അതേപോലെ ഉണ്ട് കണ്ടിട്ട്. വില എത്ര ഏകദേശം ഒരു റേഞ്ച് പറഞ്ഞു, കറക്റ്റ് പറഞ്ഞില്ലെങ്കിലും വില ഒരു 500-600 റേഞ്ചേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചു. ബാറ്റയുടെ സ്ലിപ്പ് ഓൺ സാൻഡൽസ് ആണ്. ഞാൻ എന്താ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളൊക്കെ മേടിക്കുകയുള്ളൂ. ബാറ്റയുടെ ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വർഷങ്ങളോളം നിൽക്കും. നമ്മൾ ഒരു 3 വർഷമായാലും 4 വർഷമായാലും അങ്ങനെ തന്നെ എത്രയായാലും പൊട്ടി പോകത്തില്ല, ചീത്തയാവത്തില്ല. ഇതിന് പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പം ഒരു സിൽവർ ഒരു ഷെയ്ഡിൽ, സിൽവർ അല്ല, സിൽവർ ഒരു ഗോൾഡൻ ടിഞ്ച്, ഒരു കോപ്പർ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ ഗോൾഡ് ഉണ്ട്, പ്ലെയിൻ വൈറ്റ് ഉണ്ട്, പല പല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ചെറിയ ഹീലാണ്, 2.5 inch ഹീലാണ്. അപ്പം ഹീല് പറ്റാത്തവർക്ക് നോക്കി ഇടാൻ പറ്റും. ലേശ 2.5, ഞാൻ ഹൈറ്റ് നോക്കിയപ്പോൾ 2.5 inch ഹീൽസ് ആണ് വരുന്നത്. പോയിന്റഡ് ഹീൽ അല്ല, പക്ഷെ നല്ല കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ. അടിയിൽ ഒരു ഇതാണ്, അടിയിൽ കണ്ടല്ലേ ഒരു ലെതർ പോലെ ഇരിക്കുന്ന സംഭവമാണ് അടിയിൽ. ഇങ്ങനെയാണ് അതിൻ്റെ ഹീല് വരുന്നത്, ഒരു ബ്രൗൺ കളർ ലെതർ ഷെയ്ഡിലാണ് അതിൻ്റെ അടിവശം വരുന്നത്. പക്ഷെ എനിക്ക് അതിൻ്റെ വില എന്ന് പറയുന്നതെനിക്ക് തോന്നുന്നു ഒരു 600-700 range ആണ്. പിന്നെ ബാറ്റയുടെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ക്വാളിറ്റി, എത്ര വർഷമായാലും
പൊട്ടിപ്പോകത്തില്ല, അതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമായിട്ട് മേടിക്കാം, ചീത്തയാവത്തില്ല. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ കൂടെയും അതല്ല ചുരിദാറിൻ്റെ കൂടെയും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഇടാൻ പറ്റിയ ഒരു ചെരുപ്പാണ് എൻ്റെ ബാറ്റ ചപ്പൽ. അതിന് നെക്സ്റ്റ് ഞങ്ങളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് തീമിലെടുത്തിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പം എന്താ പറയുക, ഇത് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ നമുക്ക് വെച്ചിട്ട് റെഡ്, വൈറ്റ്, ഗ്രീൻ. അപ്പം വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഒക്കേഷനും ഇടാൻ പറ്റും, നല്ലൊരു പ്ലസ് ആൻഡ് കളർ അല്ലേ. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ് വൈറ്റ്, പക്ഷെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. വൈറ്റ് ഡ്രസ് ഇട്ട് ആര് പോയാലും നമ്മൾ വൈറ്റ്, പ്രത്യേകിച്ച് വൈറ്റ് ആൻഡ് ബ്ലൂ ആയാലും അതെ 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 നോക്കി വൈറ്റിനൊരു എലിഗൻസ് എലിഗൻസ് ഉണ്ട്. അതെ അതെ, മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഞാൻ എപ്പോഴും പറയും വൈറ്റ് ഷർട്ട് വിത്ത് ബ്ലൂ ജീൻസ്. പക്ഷെ വൈറ്റ് എനിക്ക് പറ്റില്ല, എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു സംഭവമായതുകൊണ്ട് നല്ലൊരു വൈറ്റ് തീമിന് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തു. ഞാൻ എടുത്തിരിക്കുന്ന ഞാൻ പ്രാവശ്യം എടുത്തിരിക്കുന്നത് വാൻ ഹൂസന്റെ ഒരു റെഗുലർ ഫിറ്റ് ടീഷർട്ടാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താ പറയാ, എക്സെപ്ഷണൽ ആയിട്ടൊന്നും പറയാനൊന്നും ഇല്ല. ചെറിയൊരു എന്താ പറയുന്നത് ഇവിടെ ഒരു ചെറിയൊരു ആഷ് ഷെയ്ഡ് ഇതിൻ്റെ അകത്തുണ്ട്. ഒരു റെഗുലർ ഫിറ്റ് പ്ലെയിൻ വൈറ്റ് റെഗുലർ ടീഷർട്ട്, നമ്മളുടെ എന്താ പറയാ ജിയർ ഡാനോ ഒക്കെ പോലെ ഇങ്ങനെ ഒരു റെഗുലർ ഫിറ്റ് സംഭവമാണ്. അപ്പം ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, വാൻ ഹുസൈൻ ബ്രാൻഡിന് ഭയങ്കര വിലയൊന്നും ഇല്ല, എത്ര എന്റെ പ്രൈസ് അങ്ങനെ ഭയങ്കര എന്തിനാ, ഒരു 700-800 റേഞ്ചിലേ ഉള്ളൂ. അപ്പം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്. ഓക്കെ, എൻ്റെ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ചുരിദാർ. ഇതെനിക്ക് ഭയങ്കര മുള്ളിയുടെ ഇട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നല്ല രസമുണ്ട്. വൈറ്റ് വിത്ത് ഇതിൻ്റെ ഷോള് കണ്ടോ, ഉഗ്രൻ കോമ്പിനേഷൻ, ഒരു പിങ്ക് ഓറഞ്ച് ഷോൾ. ഇതിൻ്റെ ഷോളാണ് അതിൻ്റെ പ്രത്യേക. ബോട്ടം എന്ന് പറയുന്നത് ഇതേപോലെ പലാസോ, ആംഗിൾ ലെങ്ത് പലാസോ ആണ് കേട്ടോ. ഫുൾ ലെങ്ത് അല്ല, ഇപ്പോഴത്തെ ഒരു ഫാഷൻ അല്ലേ ആംഗിൾ ലെങ്ത് പലാസോ. ഞാൻ മിക്കതും ആംഗിൾ ലെങ്ത് കിട്ടിയാൽ ആംഗിൾ ലെങ്ത് എടുക്കുന്നു. പിന്നെ ഇവിടെ ഇലാസ്റ്റിക് നമ്മൾ കംഫോർട്ടബിൾ ഇലാസ്റ്റിക് ഇതാണ് കേട്ടോ, ഒട്ടും ടൈറ്റും അല്ല, നല്ല കംഫോർട്ടബിൾ ആണ്. ഇവിടെ ഒരു ഗോൾഡ് ഇങ്ങനെ വന്നിട്ട് കണ്ടില്ല, ഇങ്ങനെ ഗോൾഡ് ബീഡ്സ് പോലെ ഇങ്ങനെ സെൽഫ് ഇതാണ് കേട്ടോ. ഒറിജിനൽ ബീഡ്സ് അല്ല, സെൽഫ് ത്രെഡ് വർക്ക് ചെയ്ത. ഇവിടെയൊക്കെ ഇതേപോലെ ഗോൾഡ് ലൈൻസ് വന്നിട്ട്, പക്ഷെ ഷോളാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഷോള് തന്നെ അല്ലേ. നല്ല രസമല്ലേ ആ ഷോള്, നല്ല പകരേ. ഇത് പഴയ മറ്റേ ചുങ്കടി ഇല്ലേ, പണ്ട് കാലത്തെ മോഹൻലാൽ തേന്മാവൻ പോകുമ്പോ ആ സമയത്തൊക്കെ ഇറങ്ങിയ ചുങ്കടി ഡിസൈനാണ്. നല്ല ഇത് കോട്ടൺ ആണ് കേട്ടോ, ഇത് കോട്ടൺ ആണ്. ഇതൊരു റയോൺ മിക്സ് വരും, ചുരിദാർ റയോൺ മിക്സാ. ഇത് കോട്ടൺ ഇതാണ്, പക്ഷെ ഈ ഷോൾ ഇടുമ്പോഴത്തേക്ക് നല്ല രസമാണ് ഇത് കാണാൻ. ഇത് സ്ലിറ്റ് ഒന്നും ഇല്ല കേട്ടോ, അംബ്രല്ല ആണ് ചുരിദാർ. നല്ല കംഫർട്ടബിൾ, നല്ല രസമുള്ള, നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഇട്ടാൽ നല്ല ഒരു. ഇതിൻ്റെ പ്രൈസ് ബിലോ 1000 തന്നെയാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓരോന്നും. നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പ്രൈസ് കാണാൻ പറ്റും. ആമസോണിൽ നിന്ന് എടുത്താണ് എല്ലാം. ആമസോണിൽ നിങ്ങൾക്ക് അറിയാലോ ഓരോ പ്രാവശ്യം 30%, 40% അങ്ങനെ ഓഫർ വരും. ഞാനിപ്പോൾ പറയുന്ന പ്രൈസ് ആയിരിക്കത്തില്ല നിങ്ങൾ നോക്കും, അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് പറയാത്തത്. റേഞ്ച് പറഞ്ഞല്ലോ, എല്ലാം ഒരു 1000 താഴെ വരുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും സാധനം എടുത്ത് എല്ലാം കൂടെ നല്ല വിലക്കുറവിൽ കിട്ടിയതാ. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ഇത്ര രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുള്ളു കേട്ടോ, രണ്ട് ഡ്രസ്സും ആ ഒരു ഫുട്ട്വെയർ. അതെ, അപ്പം കൊള്ളാം. ആരാണ് ആരുടെ ഡ്രസ് സെലക്ഷനാണ് നല്ലതെന്ന് പറയുന്നത്? അപ്പം നിങ്ങൾക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഇടാൻ പറ്റിയ ഔട്ട്ഫിറ്റ് സെലക്ഷൻ ഞങ്ങളുടെ ഡ്രസ്സ് അതും കൂടെ പറയാം. ഈ കോമ്പിനേഷൻ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇടുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ അയച്ചു തരാം, പറയാം അല്ലേ. മെയിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ കോമ്പിനേഷൻ എടുത്ത് ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇട്ടിട്ട് ഫോട്ടോ അയച്ചു തരാം. നല്ല രസമല്ലേ കാണാനായിട്ട് ഇതേ കോമ്പിനേഷൻ നിങ്ങൾ ഇടുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ റെഡ് ഓർ വൈറ്റ് ഇത് തന്നെ ഇടുന്നില്ല, നമ്മുടെ റെഡ് ഓർ വൈറ്റ് അങ്ങനെ ഇടുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കുട്ടികൾക്കും ഒക്കെ അതേ കോമ്പിനേഷനൊക്കെ സെലക്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ ഫാമിലി വൈസ് ഫോട്ടോ അയച്ചാൽ നമുക്ക് നല്ല ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷം. ഞങ്ങൾ ഇട്ട അതേ ഡ്രസ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വഴി, ഒന്നെങ്കിൽ മെയിൽ വഴി അയക്കാം, ഫേസ്ബുക്ക് വഴി അയക്കാം, ഇൻസ്റ്റാഗ്രാം വഴി അയക്കാം. ഓക്കെ, അപ്പം മറക്കാതെ ഫോട്ടോ ഒക്കെ അയച്ചു തരാം, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാം. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.